പിരമിഡുകൾ. ആയിരക്കണക്കിന് അടിമകൾ രാവും പകലും അധ്വാനിച്ച് റോളൽ തടികളിൽ കല്ലുകെട്ടി വലിച്ചുകൊണ്ടുവന്ന് വർഷങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന വെറും ഊഹം തൊണ്ട തൊടാതെ വിഴുങ്ങിയാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. അത് പഴയ കഥ. ലക്ഷക്കണക്കിന് മനുഷ്യർ വിചാരിച്ചാലും അന്നത്തെ കാലത്ത് പിരമിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ടൺ കണക്കിന് ഭാരമുള്ള ഒരു കല്ല് പോലും യന്ത്രസഹായമില്ലാതെ എടുത്തുയർത്തി ഫിനിഷിംഗ് വരുത്തി യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനാവില്ല. പിരമിഡുകളിൽ ഏറ്റവും വലുതായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചിരിക്കുന്നത് 22 കൊല്ലം കൊണ്ടാണെന്നാണ് കണക്ക്. അത് 2650 BC കാലഘട്ടങ്ങളിൽ. ആ കണക്ക് വെച്ച് പോലും ഓരോ 9 സെക്കൻഡിൽ ഒരിക്കൽ ഒരു കല്ല് ചതുരത്തിലാക്കി യഥാസ്ഥാനത്ത് വെച്ചാൽ മാത്രമേ 22 കൊല്ലം കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകൂ. വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് ടൺ ഭാരം വരുന്ന കല്ലുകൾ എങ്ങനെ നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചു? യാതൊരുവിധ യന്ത്രസഹായവുമില്ലാതെ എങ്ങനെ ഈ പടുകൂറ്റൻ മാതൃകകൾ മനുഷ്യർ സൃഷ്ടിച്ചു? അവിടെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഫറവോമാർ ആരാണെന്ന ചോദ്യം ഉയരുന്നത്. അവരെ ദൈവതുല്യരായോ ദൈവമായോ ആണ് ജനങ്ങൾ കണ്ടിരുന്നത്. പുരാതന ഈജിപ്ഷ്യൻ ലിഖിതങ്ങളിൽ പറയുന്നത് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യർ തന്നെ, പക്ഷെ അവരെ സഹായിക്കാൻ ആകാശത്ത് മാലാഖമാർ ഉണ്ടായിരുന്നു എന്നാണ്. പുരാതന കാലത്ത് ഈ വലിയ നിർമ്മിതി ഉണ്ടാക്കാൻ സഹായകമായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ സമൂഹത്തിൻ്റെ സാങ്കേതിക വിദ്യ തന്നെയാണ്. പിരമിഡുകൾ മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നും ഒരു ശാസ്ത്രവും വിശ്വസിക്കുന്നില്ല. പിരമിഡുകളുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിനായി നടന്ന പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈജിപ്ഷ്യൻ ഭരണവർഗമായിരുന്ന ഫറവോന്മാരിൽ ഒരാളായ അഖേനാഥൻ മനുഷ്യനല്ല, ഒന്നുകിൽ ഒരു ഏലിയൻ അല്ലെങ്കിൽ ഒരു അന്യഗ്രഹജീവിയിൽ മനുഷ്യനുണ്ടായ ഏലിയൻ ഹൈബ്രിഡ്. അഖേനാഥൻ എന്ന ഈ ഫറവോനാണ് ഈജിപ്തുകാരുടെ സൂര്യക്ഷേത്രം സ്ഥാപിച്ചത്, സൂര്യനെ ആരാധിക്കാൻ ഈജിപ്ഷ്യൻ ജനതയോട് ആജ്ഞാപിച്ചത്. സ്വയം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അദ്ദേഹം അവരോധിച്ചു. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഏറ്റവും പ്രശസ്തനായ ഫറവോ ടൂട്ടൻഖാമൻ. 1964 പിരമിഡ് ഗിസയുടെ അടുത്തുള്ള കുഫു പിരമിഡിൻ്റെ അടിയിൽ ഒരു വലിയ കപ്പൽ തന്നെ അടക്കം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ഫറവോന്മാരുടെ മറ്റു ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ആ കപ്പലും രാജാവിനൊപ്പം അടക്കം ചെയ്തത്. 1877 ആർത്തർ എന്ന ശാസ്ത്രജ്ഞൻ മറ്റൊരു പ്രത്യേകത കൂടി കണ്ടെത്തി. ഭൂമിയുടെ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ ലോങ്ടിറ്റ്യൂഡ് രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഈ 3 പ്രധാന പിരമിഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക ലോകം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ അധികം കാലമാകുന്നില്ല. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈജിപ്ഷ്യൻസ് അവ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരു വിസ്മയമായി മാറി ഈ കണ്ടെത്തൽ. മറ്റൊരു സവിശേഷത പിരമിഡുകളുടെ ഉള്ളിൽ കാണപ്പെട്ടിരുന്ന ചുവർ ചിത്രങ്ങളിലെ ബൾബുകൾ ആയിരുന്നു. എങ്ങനെ പിരമിഡുകൾക്കകം പ്രകാശമാനമാക്കും? വായുവിൻ്റെ സാന്നിധ്യം കുറവുള്ള പിരമിഡിൻ്റെ അകത്തളങ്ങളിൽ തീ കത്തിക്കാനാവില്ല. പിന്നെയുള്ളത് കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ അകത്തെത്തിക്കുക എന്ന വിദ്യയാണ്. പക്ഷേ പരീക്ഷണങ്ങളിലൂടെ അവയും തെറ്റാണെന്ന് തെളിഞ്ഞു. പിന്നെ അവർ പ്രകാശത്തിന് ഉപയോഗിച്ചിരുന്നത് എന്താണ് എന്നതിനുത്തരം വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ എന്നാണ്. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ വില്യം ഗിൽബർട്ട് 16-ാം നൂറ്റാണ്ടിലാണ് വൈദ്യുതിയെപ്പറ്റി ആദ്യമായി പരാമർശിക്കുന്നത്. അതിനും 100 കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻസ് ഫിലമെൻ്റുള്ള ബൾബുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാനാവുന്നവയാണ് വ്യക്തമായ ആ ശിലാചിത്രങ്ങൾ. വൈദ്യുതി അന്നത്തെ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു. ഈ വൈദ്യുതിയുടെ അറിവ് ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് കരുതുമ്പോഴാണ് ബാഗ്ദാദ് ബാറ്ററികൾ ഇറാഖിൽ നിന്നും കണ്ടെത്തുന്നത്. പുരാതനമായ സുമേറിയൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കളിമണ്ണിൽ തീർത്ത ബാറ്ററികൾ കണ്ടെത്തിയത്.
തികച്ചും ലളിതമായ സംവിധാനം. രണ്ട് ലോഹ ഇലക്ട്രോഡുകൾ, ഒരു ഇലക്ട്രോലൈറ്റ്. അതിപ്പോൾ ഏതെങ്കിലും ആസിഡ് അംശം കൂടുതലുള്ള പഴച്ചാറുകളോ എന്തുമാകാം. ഇവയുപയോഗിച്ച് അവർ വൈദ്യുതി ഉണ്ടാക്കിയിരിക്കുന്നു. അതുപയോഗിച്ചിരുന്നു. ഈ അറിവ് യാദൃച്ഛികമായി അവർക്ക് കിട്ടാൻ തരമില്ല. വൈദ്യുതിയുടെ രഹസ്യങ്ങളെ പറ്റിയുള്ള ഈ അറിവ് അവർക്ക് നൽകിയത് ആരാണ്? പിരമിഡുകൾ പോലെ തന്നെ സമാനമായ മനുഷ്യാതീത നിർമ്മിതികൾ പസഫിക് സമുദ്രത്തിലെ ഈസ്റ്റൽ ഐലൻഡുകളിലെ മൗ ആയ് പ്രതിമകളിലും അവിടെ നിന്ന് നൂറുകണക്കിന് മൈൽ ദൂരമുള്ള ബൊളീവിയയിലെ പുരാതന നഗരമായ ടിവനാക്കുയിലും കണ്ടെത്താനാകും. ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളാണ്. പക്ഷേ ഇവയിൽ കണ്ടുവരുന്ന ഈ ടൺ കണക്കിന് ഭാരമുള്ള കൽപ്രതിമകൾ ഒരേ ജനസസിൽ പെട്ടവയാണെന്ന് ഈ അടുത്ത കാലത്ത് കണ്ടെത്തുകയുണ്ടായി.